മേക്കപ്പ് ഇട്ടിട്ട് കൊച്ചിന് ട്രീറ്റ്മെന്റ് ചെയ്യാണ്ട് ഫുൾ ടൈം ഇങ്ങനെ ഒരുങ്ങിയിരിക്കാന്നാണ് ചേച്ചി വിചാരിച്ചു വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ചേച്ചി, ഞാൻ മേക്കപ്പ് ഇടാറില്ല ചേച്ചി സത്യമായിട്ട്. പിന്നെ എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ ഏട്ടൻ്റെ ലിപ്സ്റ്റിക് ഒന്നും ഇടുന്നത് ഇഷ്ടമല്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ക്യാൻസർ വരുന്നതുകൊണ്ട് ഏട്ടൻ ഇടാൻ സമ്മതിക്കില്ല. ആർക്കും ആ പൊരിങ്ങി നടക്കാൻ ഇഷ്ടമില്ലാത്ത, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയുമ്പോൾ എല്ലാവരും പറയും എനിക്കതൊന്നും ഇഷ്ടമില്ല എന്നൊക്കെ പറയുകയാണെങ്കിലും പൊതുവെ പെണ്ണുങ്ങൾക്ക് പാടെ ഒരു ജീവിതമേ ഉള്ളൂ നമുക്ക്. അപ്പം ആ ജീവിതത്തിൽ പകുതി ഒരു ഭാഗം നമ്മളിപ്പോൾ ജീവിച്ചു കഴിഞ്ഞു അല്ലേ, ബാക്കി പകുതി ഉള്ളൂ. അതിപ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നിട്ട് നമ്മളൊന്നും ചെയ്യാണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണോ അതോ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം? നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോഴല്ലേ സന്തോഷം. ഏ അത് നടക്കൂല എന്നൊരു നെഗറ്റീവ്, കുഞ്ഞു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ സത്യമായിട്ട് അത് നടക്കൂല കേട്ടോ. പക്ഷെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ച് അത് നടക്കും 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന തീർച്ചയായിട്ടും അത് നടക്കും. അതിനുള്ള ഉദാഹരണമാണ് കിച്ചക്കുട്ടൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ. കാരണം ഞാൻ ഒരുപാട് ആ ജീവിതം എന്നും വിഷമമായിട്ട് എന്നിങ്ങനെ പോകണം എന്നാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോകും. പക്ഷെ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ അതും നമ്മൾ തന്നെ തീരുമാനിക്കണം. അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് ഇതാ കുറച്ച് സന്തോഷമുണ്ട് നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തരുമോ? ഇല്ല, നമ്മുടെ സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. നമ്മൾ എന്ന് ആ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു അന്ന് നമ്മുടെ ലൈഫ് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിൽ. ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ എണീറ്റ് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. ഒന്നും കഴിച്ചൊന്നുമില്ല, അതേ കട്ടൻ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. കിച്ചക്കുട്ടൻ ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല, കണ്ണൊക്കെ ആയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ചെറിയൊരു പെയിനുണ്ട്. അപ്പം മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ, സത്യത്തിൽ ഇന്ന് നമ്മുടെ കിച്ചക്കുട്ടൻ ഇങ്ങനെ തലമുന്തിച്ച് നിൽക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അതിടാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് ഇന്നലെ ലച്ചിമോളൊരു കമൻറ്റ് കാണിച്ചിരുന്നത്, കണ്ടില്ലേ? ഇവ ഫാൻ ഓഫാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിലുള്ള ആ ചൂടില്ലേ, ഈ ഇതിലേക്ക് വന്നിട്ട് എനിക്കിപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ കണ്ണടച്ച പോയത് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ്, കഴിഞ്ഞ ദിവസം എന്നല്ല ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലച്ചിമോളാണ് എനിക്ക് കാണിച്ചതെന്ന്. ഫോൺ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടട്ടെ കേട്ടോ, അല്ലെങ്കിൽ എനിക്കിത് കാണൂലേ. അപ്പം എന്താ പറയുക, കമൻറ്റ് ഇതാണ്, ജയശ്രീ സുരേഷ് എന്ന് പറയുന്നത്. ഞാൻ ഇതിലിടാം കേട്ടോ, ബാക്ക്ഗ്രൗണ്ടിലിടാതെ. ഫുൾ മേക്കപ്പ് ഇട്ടിരിക്കുന്നത്, മേക്കപ്പ് ഇട്ട് എന്തിനാണ് കണ്ണടച്ചിരിക്കുന്നത്? ആ മോന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്ക്, ആർട്ടിഫിഷ്യലായി ഇങ്ങനെ സംസാരിക്കരുത്. ജയശ്രീ സുരേഷ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നും തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പം ചേച്ചിയുടെ പ്രശ്നം, ജയശ്രീ ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ മേക്കപ്പ് ഇട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഞാൻ കുളിച്ചു, മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഈ നമ്മൾ ക്യാമറ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫിൽറ്റർ സെറ്റ് ചെയ്ത് വെക്കുള്ളൂ. അപ്പോൾ അത് ഏറ്റവും നല്ലത് ഏതാണോ അത് നോക്കിയിട്ട്, അതായത് നമ്മുടെ മുഖത്തിന് ഏതാണോ ഭംഗി അതാണ്, ആ ഒരു സമയത്ത് ഏതാണോ ഭംഗി അതാണ് കേട്ടോ. ലച്ചിമോൾ എടുക്കുകയാണെങ്കിൽ കോമഡിയാണ്, അവളുടെ മുഖം ഏതാണോ ഭംഗി അതാ കേട്ടോ അവൾ സെറ്റ് ചെയ്യുക, നമ്മളെയൊന്നും നോക്കില്ല. അപ്പം അങ്ങനെ, അതിപ്പോൾ ഞാൻ മാത്രമൊന്നുമല്ല, എല്ലാവരും ഫിൽറ്റർ ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ കണ്ണടച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സർജറി കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് ഇപ്പോൾ ഒരു ആറ് ഏഴ് അത്ര ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം എനിക്ക് രണ്ട് കണ്ണിനും ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പെയിനുണ്ട്. ഈ കണ്ണൊക്കെ ഇങ്ങനെ എടുത്തിട്ട് സർജറി ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണങ്ങി വരണ്ടേ, അപ്പോൾ ഈ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു കണ്ണിനാണ് കൂടുതൽ ചെയ്തത്. അപ്പോൾ ആ ഒരു കണ്ണിൻ്റെ എന്താ പറയുക, റെഡും അതേപോലെ തന്നെ വേദനയൊന്നും ഇതുവരെ മാറിയിട്ടില്ല. ഈ കണ്ണിന് കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു കോർണറിലില്ലേ നല്ല പെയിനുണ്ട്. പക്ഷേ 25-ാം തീയതി ആകുമ്പോഴേക്കും മാറുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ടോപ്പ് തന്നെ ഇട്ടേക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ടോപ്പ് എടുത്തിട്ടു എന്നാണ് തോന്നുന്നത്. ശരിക്കും ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഒരു ടോപ്പാണ്. അപ്പോൾ ഈ ടോപ്പ് ഇട്ടാൽ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീട്ടിൽ കൂടുതലും ടീഷർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതന്നെ ഇട്ടിട്ട് വീഡിയോ ചെയ്തുകൂടെ എന്ന് ചിലവർക്ക് തോന്നിയേക്കാം. അപ്പോൾ ടീഷർട്ട് എന്ന് പറയുമ്പോഴേ എനിക്ക് കുറച്ച് തടിയുണ്ട് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ വയറും കുറച്ച് കൂടുതലാണ്. വയറ് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഒന്നാമത് ഞാൻ ഫുൾ ടൈം ഇരിക്കുകയല്ലേ കിച്ചുക്കൂട്ടനെ എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വയറ് കുറയ്ക്കാൻ സമയം കിട്ടുന്നു. മിക്ക ദിവസവും കിച്ചുക്കൂട്ടൻ ഉറങ്ങുമ്പോൾ ലേറ്റ് ആകും. അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം. അപ്പോൾ ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണി 5:30 ആകുമ്പോഴാണ് കിച്ചുക്കൂട്ടൻ ഉറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ മാത്രമൊന്നുമല്ല, ഞാൻ വീട്ടിൽ മുടിയൊന്നും കിട്ടാറില്ല കേട്ടോ. ആകെ ഒരു പ്രാന്തി ലുക്കാണ്. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും വീട്ടിലാണെങ്കിൽ അമ്മ പറയും, നിനക്ക് എണീറ്റിട്ട് ആ മുടിയെങ്കിലും ഒന്ന് കിട്ടിച്ചൂടെ, ഇങ്ങനെ പ്രാന്തിനെ പോലെ ഇരിക്കുന്ന ആരെയും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു വൃത്തികേടാ എന്നൊക്കെ പറഞ്ഞു. വീഡിയോ ചെയ്യാൻ ആ പ്രാന്തിക്കൊലത്തിൽ കുറേ വീഡിയോസൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒന്നില്ലെങ്കിലും മറ്റുള്ളവർ കാണുമ്പോൾ കുറച്ചെങ്കിലും ഒരു വൃത്തി തോന്നിക്കണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ മുടിയൊന്നും കിട്ടാറില്ല. ഡ്രസ്സ് തന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മാറ്റും. അപ്പോൾ ടീഷർട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ടീഷർട്ട് ഇടുമ്പോൾ എനിക്ക് വീട്ടിലിടുമ്പോൾ കുഴപ്പമില്ല, അവിടെ ഏട്ടനും ലച്ചും ഇപ്പം അമ്മയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കിച്ചുക്കുട്ടനും ഞങ്ങളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ വീടിൻ്റെ ഈ വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ടീഷർട്ട് മാറ്റും കേട്ടോ. ജസ്റ്റ് ഒരു ടോപ്പ് എടുത്ത് ഇടും. അതേപോലെ തന്നെ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ പറയാണ്ട് പെട്ടെന്ന് കയറി വരുമ്പോഴൊക്കെ ഞാനിങ്ങനെ ടീഷർട്ട് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ മടിയാണ് കേട്ടോ. നമ്മൾ തടിയുള്ളത് കൊണ്ടാണ്, ടീഷർട്ട് അത്ര വലിയ മോശമൊന്നുമല്ല. എനിക്ക് ഇഷ്ടമുള്ള ഇതാണ് ടീഷർട്ടും പിന്നെ പാൻറ്റും. വീട്ടിലിടുന്ന ഭയങ്കര ഇഷ്ടമാണ്. ലൂസ് പാൻറ്റ് പലാസ പാൻറ്റൊക്കെ വീട്ടിലിടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ തടിയുള്ളത് കൊണ്ട് പുറത്ത് ഒരാൾ കാണുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പുറത്ത് പോകുന്നൊരു ടോപ്പ് എപ്പോഴും വീഡിയോസിൽ എടുത്തിടുന്നത്. അല്ലാണ്ട് എനിക്കിപ്പോൾ വീഡിയോസിൽ ഒരുങ്ങിക്കിട്ടിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങൾ പറയാനല്ലേ ഇരിക്കുന്നത്. അപ്പോൾ കിച്ചുക്കുട്ടനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. പിന്നെ മാത്രമല്ല, ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാൽ തന്നെ കിച്ചുക്കുട്ടനെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കിച്ചുക്കുട്ടൻ മേലൊക്കെ തുപ്പും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതെന്തായാലും മാറ്റണം. ഏട്ടൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോഴേ അമ്മ പറയാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ കുളിക്കുമല്ലോ. കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റിയിലെപ്പോഴും പൊട്ട് വയ്ക്കണം. അവിടെ നിർബന്ധമായിട്ട് നെറ്റിയിൽ പൊട്ട് വയ്ക്കണം, കയ്യിൽ വളയിടണം, നിർബന്ധമാണ്. പിന്നെ സിന്ദൂരം എന്തായാലും വെക്കണം. ഞാനിതൊന്നും ചെയ്യാറില്ല കേട്ടോ. ഇടയ്ക്ക് അമ്മ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു സമയത്ത് മാത്രം ജസ്റ്റ് പൊട്ടൊക്കെ വെക്കും, മുടിയൊക്കെ നല്ല വൃത്തി കിട്ടും, അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ പൊതുവെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. അത് നെയിൽ പോളിഷ് പോലും ഇടാറില്ല. എനിക്കെല്ലാം അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. പക്ഷെ ഒരുങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഒരുങ്ങി നടക്കാത്ത ഒരാളാണ്. എന്നെ കണ്ടവർക്കറിയാം, ഞാൻ അത്ര കണ്ട ഒരുപാട് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ മേക്കപ്പ് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇതേ ഈ ഓൺ ആൻഡ് ഓണിൻ്റെ ഈ മൾട്ടി ആക്ഷൻ ക്രീം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ മുഖത്തെ ഇവിടെയൊക്കെ നിറച്ച് കുരുവായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ കല പോകാൻ വേണ്ടിയിട്ട് ഞാനത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സൂര്യനിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷനാണ് അതിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഞാനത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സർജറി ചെയ്തതുകൊണ്ട് ഇപ്പം ഞാനൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഇട്ട സാധനങ്ങൾ കാണിച്ചു തരാവേ. ഇത് നമ്മൾ കോയമ്പത്തൂര് പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല രസമല്ലേ, ലച്ചുവിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. കുട്ടി പുട്ട് നല്ല രസമുള്ളതാണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഒരു 2000-ൽ അധികം പുട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇടാറുണ്ട് കേട്ടോ ഡ്രസ്സിന് മാച്ച് ചെയ്ത് നോക്കിയിട്ട്. അതെപ്പോഴും ഒന്നുമില്ല, എപ്പോഴെങ്കിലും. ഞാനൊന്ന് റെഡ് ഡ്രസ്സ് ഇട്ടത് കൊണ്ട് നമുക്കൊരു കുഞ്ഞ് റെഡ് പുട്ട് വയ്ക്കാം കേട്ടോ. ഇനി പൊളിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നു. കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. 2 പുട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതെന്തായാലും പൊടിക്കട്ടെ. ഓക്കെ, പൊളിച്ചു കഴിഞ്ഞു. ഷോ, അപ്പം ഇതിലേക്ക് ഒട്ടിപ്പോയല്ലോ. അപ്പം അതെ, കുഞ്ഞു പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ ചന്ദനം തൊടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനൊന്നും തൊടാറൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചന്ദനം തൊടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചന്ദനം കൂടി തൊടുന്നുണ്ട്. എനിക്ക് കണ്ണൊന്നും ശരിക്കും കാണുന്നൊന്നുമില്ല. ആയിട്ടുണ്ടോ ഉണ്ടോ ലച്ചുവാണ് കഴിഞ്ഞ ദിവസമൊക്കെ ചന്ദനം തൊട്ടെന്ന്. ഇന്നിപ്പോൾ ചന്ദനം തൊടാൻ ലച്ചുമില്ലല്ലോ. ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഒന്നും കാണുന്നില്ല. പിന്നെ
സിന്ധുവിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. സിന്ധുവിനെന്നെ ലച്ച അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു തുറന്നു തുറന്ന് ഇതിപ്പോൾ തൊടുമ്പോഴേക്കും കയ്യിൽ ഫുള്ളാവേ. എനിക്ക് സിന്ധുവിനെ തൊടുമ്പോഴേ മിക്കപ്പോഴും ഭയങ്കര ചൊറിച്ചിലായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ സിന്ദൂരം അങ്ങനെ തൊടാത്തത്. ഞാൻ സ്റ്റിക്കൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, ഞാൻ സിന്ദൂരം അങ്ങനെ തൊടാറില്ല കേട്ടോ, എനിക്ക് ഈ ചൊറിച്ചിലുള്ളതുകൊണ്ട്. പക്ഷേ ഈ ഇത് കുഴപ്പമില്ല, ഇത് അപ്പം ഇവിടെ വെച്ചിട്ട് പോയതാന്ന് തോന്നുന്നു, പിന്നെ വേറെ ആരും ഇങ്ങോട്ട് വരാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതും തൊടാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വെറുതെ ജസ്റ്റ് തൊട്ട് നോക്കിയതാണ്, കണ്ണിൽ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൈ വെക്കുന്നുണ്ടേ. ഓക്കെ, അപ്പം ഇത്ര മാത്രമേ ഞാനിപ്പോൾ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെയാണെങ്കിൽ ഈ ജയശ്രീ സുരേഷ് എന്ന് പറയുന്ന സബ്സ്ക്രൈബർ, നല്ല കമൻറ്റ് ഇട്ട സബ്സ്ക്രൈബർ ഉണ്ടല്ലോ, അവർ പുതിയതാണെന്ന് തോന്നുന്നു. കാരണം അവർക്ക് കിച്ചുകുട്ടനെ കുറിച്ചൊന്നും അറിയില്ലാന്ന് തോന്നുന്നു. കാരണം കിച്ചുകുട്ടനെ നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ആദ്യം മുതലുള്ള വീഡിയോസ് കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അവന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ് കിച്ചുകുട്ടനെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് കൊച്ചിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാണ്ട് ഞാനിവിടെ മേക്കപ്പും ചെയ്തിരിക്കുമെന്നല്ല, ആ ഒരു ചിന്താഗതി എന്നെ തെറ്റാ ചേച്ചി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ കൊച്ചിന് സുഖമല്ലാണ്ട് മേക്കപ്പ് ചെയ്തിരിക്കാന്നാണ് ചേച്ചി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായേ. അപ്പോൾ കൊച്ചുങ്ങൾക്ക് അസുഖം വെച്ചിട്ട് അമ്മമാര് ഒരുങ്ങി നടക്കണ്ടാന്നാ എന്ത്, അങ്ങനെ ഇപ്പൊ ചേച്ചിയെ പോലുള്ള ഒരുപാട് പേരുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നവർ. ഇപ്പോൾ എൻ്റെ ഇതിൽ തന്നെ ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട്, എന്നെയല്ല വേറെ, ഞാൻ കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊന്നും ഒരുങ്ങി നടക്കാറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പുറത്തൊക്കെ പോയി കഴിഞ്ഞ് ഇങ്ങനെ പറയാം, ഓ ആ കൊച്ചിന് സുഖമില്ല, നോക്കിക്കെ ആ പെണ്ണിൻ്റെ ഒരു ഒരുക്കം നോക്കിക്കെ എന്ത് ഡ്രസ്സും കമ്മലും അതും ഇതൊക്കെ ഇട്ട് നടക്കുന്നത് നോക്കിക്കെന്ന് ചില ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അവരോടും കൂടെ ആയിട്ട് പറയാം, അപ്പോൾ കൊച്ചിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരുങ്ങി നടക്കണ്ട എന്ന് പറയുന്നത് അതിലെന്തർത്ഥമാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ഒരുപാട് അമ്മമാരുണ്ടാവും, അവർക്കൊക്കെ ഒരുങ്ങി നടക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് സുഖമില്ല എന്ന പേരിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവർ ഉപേക്ഷിക്കണം എന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നത്, എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാട്ടോ, അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് ഒരുങ്ങി നടക്കണം, പക്ഷെ എപ്പോഴുമുള്ള എപ്പോഴെങ്കിലുമൊക്കെ ഒരുങ്ങി നടക്കണം. അപ്പം എന്നെ പോലെ തന്നെയായിരിക്കും ഒരുപാട് ആളുകൾ ഒരുങ്ങി നടക്കണം, പക്ഷേ അതൊക്കെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ പറയരുത് കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കേ അകപ്പാടെ ഒരു ജീവിതമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരായുസിൻ്റെ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ 108 109 110 വയസ്സ് വരെയൊക്കെ മനുഷ്യന്മാർ ജീവിക്കും കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടെന്നല്ല, ഇപ്പം വരെ ഇപ്പം അടുത്തായിട്ട് ആരോ വേണ്ട 108 വയസ്സുള്ള ആരോ വേണ്ട മരിച്ചല്ലോ, ആരോ വേണ്ട മരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കിക്കേ എല്ലാവരും 40-50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇപ്പോൾ സ്ട്രോക്ക്, ക്യാൻസർ അങ്ങനെ മാരകമായിട്ടുള്ള ഓരോരോ അസുഖങ്ങൾ വന്നിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ വരെ മരിച്ചു പോകുന്ന ഒരു കാലമാണിത്. അപ്പോൾ നമ്മുടെയൊക്കെ കാര്യങ്ങൾ എന്താണെന്ന് ആർക്കറിയാം എപ്പോഴാണ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആകപ്പാട് ഒരു ജീവിതമേ ഉള്ളൂ നമുക്ക്. അപ്പം ആ ജീവിതത്തിൽ പകുതി ഒരു ഭാഗം നമ്മളിപ്പോൾ ജീവിച്ചു കഴിഞ്ഞു അല്ലേ, ബാക്കി പകുതിയേ ഉള്ളൂ. അതിപ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു എന്നിട്ട് നമ്മളൊന്നും ചെയ്യാണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണോ, അതോ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോഴല്ലേ സന്തോഷമുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ വിചാരിക്കുമല്ലോ, അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യുന്നത് മോശമല്ലേ, മറ്റുള്ളവർ അങ്ങനെ വിചാരിക്കുന്നതും തെറ്റാണ്. അപ്പം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക, അങ്ങനെ ജീവിച്ചു നോക്കിക്കേ ഭയങ്കര 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 സന്തോഷമായിരിക്കും ലൈഫ്. ഇപ്പം ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ. കുറേയൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇതുവരെ ജീവിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ തോന്നിയ പോലെ നടക്കുന്നു അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കുട്ടി കുട്ടി കാര്യങ്ങളുണ്ട്. ഇപ്പം കിച്ചുകുട്ടനെ നോക്കുവാണെങ്കിലും ഞാൻ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ സമയം കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുന്ന സമയം ഞാൻ അതിനു വേണ്ടി ചിലവഴിക്കാറുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വളരെയധികം, എനിക്ക് എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ, എന്തെങ്കിലും ഒരു സാധനം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓ ഞാനാണല്ലോ ഇത് ചെയ്തതെന്ന് ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്. ഈ മറ്റുള്ളവരെന്ന് പറയുന്ന ആളുകൾ നമുക്ക് എന്തെങ്കിലും കൊണ്ടുതരുമോ? ഒന്നുമില്ല. അവർ ഇങ്ങനെ നെഗറ്റീവും പറഞ്ഞ് ഇങ്ങനെ തള്ളി പറഞ്ഞ് അവരങ്ങ് പോവും. അവർ നമ്മുടെ ലൈഫ് അന്വേഷിക്കാനോ നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നോ എന്ന് പോലും അന്വേഷിക്കാനോ ഒരാളും വരില്ല. അപ്പം എന്തിനാണ് വരുന്നത്? മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് ഇഷ്ടം.
അപ്പം പറഞ്ഞു വന്നത് ഞാൻ മേക്കപ്പ് ഇല്ല, പിന്നെ അസുഖമുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർക്കും മേക്കപ്പ് ചെയ്യാം കേട്ടോ. അവരും ഒരുങ്ങി നടക്കട്ടെ, അവരെന്തിനാ ഇപ്പോൾ ഒരുങ്ങി നടക്കാണ്ടിരിക്കുന്നത്? അവരുടെ അവർക്കും ഇല്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ, അപ്പം അവരും ഒരുങ്ങി നടക്കട്ടെ. ഇല്ല, ഞാൻ പറയുന്നത് ഒരു 25% ആളുകളെ കുറിച്ചാണ്. എനിക്ക് എല്ലാവരെ കുറിച്ചൊന്നും അറിയില്ല കേട്ടോ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ നിർത്താതെ. അപ്പോൾ കുറച്ച് ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവരെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവരെ ചിരിക്കാൻ പാടില്ല, എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അങ്ങനെയും കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ എപ്പോഴും വിഷമമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് കാണുമ്പോൾ. അപ്പോൾ എന്നോടൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ വീഡിയോസ് ഒന്നും കാണുമ്പോൾ ഇപ്പോൾ ഒരു നീ ഭയങ്കര ഹാപ്പിയാണല്ലോ, ഒരു വിഷമവും തോന്നുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അവർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ചിരിക്കാൻ പാടില്ല, സന്തോഷിക്കാൻ പാടില്ല. ഇപ്പം എൻ്റെ ലൈഫ് ഭയങ്കര സന്തോഷമാണ്, ഞാൻ പുറത്ത് പോകാറുണ്ട്, കിച്ചുകുട്ടനെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഫുൾ കാണിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ചിന്തിച്ചു, എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്, സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അധികം ഇവിടെ സംസാരിക്കാറില്ല, കാരണം ഏട്ടനെ സംസാരിക്കാൻ സമയം ഉണ്ടായില്ല, ലച്ചമോക്കാണെങ്കിൽ പഠിക്കണം, പിന്നെ കിച്ചുകുട്ടനോടാണ് സംസാരിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ യാത്രകളിലൊക്കെ എനിക്ക് കൂടുതലും പുറത്ത് കാഴ്ചകൾ കാണണം, സംസാരിക്കണം, അങ്ങനെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആകപ്പാട് ഒരു ലൈഫല്ലേ ഉള്ളൂ, അപ്പോൾ കിച്ചുകുട്ടനെ കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കാണണം. ഇനിയിപ്പോൾ എത്ര കാലം ജീവിക്കുന്ന ആർക്കറിയാം. അപ്പോൾ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, കൂടെ എൻ്റെ കിച്ചുകുട്ടൻ്റെ ട്രീറ്റ്മെൻറ്റ് നല്ലോണം നടത്തുക, അവനെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, പിന്നെ അവനൊരു റൂമിൽ ഒതുക്കി കൂടാണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്താ പറയുക, യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനെ കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ്, അതിപ്പോൾ ഭൂമിൻ്റെ ഏതറ്റത്താണെങ്കിൽ പോലും പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ പറയുക, അവിടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മൾ അമിതമായിട്ട് ആഗ്രഹിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ പോകാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഇതുവരെ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിലൊരു ആത്മവിശ്വാസം കൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ വിചാരിക്കുക ഏ അത് നടക്കൂല എന്നൊരു നെഗറ്റീവ്, കുഞ്ഞു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ സത്യമായിട്ട് അത് നടക്കൂല കേട്ടോ. പക്ഷെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ചാൽ അത് നടക്കും 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന തീർച്ചയായിട്ടും അത് നടക്കും. അതിനുള്ള ഉദാഹരണമാണ് കിച്ചുകുട്ടൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് മുമ്പ് അവന് അവരെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ടെത്തണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിലാണ് കിച്ചുകുട്ടൻ ഫിറ്റ്സ് വന്ന് കിച്ചുകുട്ടൻ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആവുന്നതെങ്കിലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ടും ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചതാണ് ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട്. പക്ഷേ ആ ഡോക്ടറുടെ വീഡിയോ മുൻപേ ഒരുപാട് പേര് എനിക്ക് ഷെയർ ചെയ്തിട്ട് ഞാൻ നോക്ക് പോലും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഒരുപാട് പേരിങ്ങനെ ഓരോരോ ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകുമെന്ന് ഇങ്ങനെ പറയുമ്പോൾ എവിടെയാണ് സത്യത്തിൽ നമ്മൾ കൊണ്ടുപോകേണ്ടത്, അങ്ങനെ ഒരു ടെൻഷൻ വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൊച്ചിനോട് പറയുന്നത്, കൃഷ്ണപ്രിയ കേട്ടോ, അവളെന്നോട് പറയുന്നത്, ചേച്ചി ഞാനിങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ചേച്ചി കാണിക്കുമോയെന്ന് ഇങ്ങോട്ട് വിളിച്ച് പറയുന്നത്. അങ്ങനെ നമ്മുടെ കിച്ചുകുട്ടൻ്റെ ബർത്ത്ഡേക്ക് മുമ്പ് തന്നെ കിച്ചുകുട്ടൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കണ്ടെത്തി. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, നമ്മൾ ആത്മാർത്ഥമായിട്ട് അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പ്രയത്നിച്ചു, പക്ഷെ ബാക്കിയെല്ലാം ദൈവം ശരിയാക്കി തന്നു. അതേപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അപ്പോൾ അതെല്ലാം നടക്കും തന്നെ വിചാരിക്കുക. അപ്പോൾ അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിച്ചിരിക്കുന്നതും വേണ്ട, എല്ലാം നടക്കും. അപ്പോൾ സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് സാമ്പത്തികമൊന്നും ഇല്ലാത്ത, പക്ഷെ അവർക്കൊക്കെ ആഗ്രഹങ്ങൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിരിക്കും. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നതല്ല, വലിയ വലിയ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വലിയ വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിന് പകുതിയെങ്കിലും നമുക്ക് ദൈവം സാധിച്ചു തരും. അപ്പോൾ നിങ്ങളും അതേപോലെയൊക്കെ ആഗ്രഹിക്കുക, എല്ലാ കാര്യങ്ങളും നടക്കട്ടെ, എല്ലാവരുടെ സ്വപ്നങ്ങളും നടക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് വീഡിയോസ് ചെയ്യണം, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം, കിച്ചുകുട്ടനെ കൊണ്ട് ഒരുപാട് സ്ഥലത്ത് പോകണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് കിച്ചുകുട്ടനെ കൂടെ കാണിച്ചിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവൻ കിടന്ന് ഉറങ്ങുകയാണ്, എപ്പോഴും എണീക്കാന്ന് അറിയില്ല, ഇന്നലെയും മിഞ്ഞാന്നൊന്നും അവൻ ഉറങ്ങിയിട്ടില്ല. എന്തായാലും അവൻ എണീറ്റിട്ട് അവനെയും കൂടെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുള്ളൂ. പിന്നെ ഒന്നും കൂടെ പറയട്ടെ, ജയശ്രീ ചേച്ചി, ഞാൻ ഓവർ മേക്കപ്പ് ചെയ്യാറില്ല, പിന്നെ കുഞ്ഞിനെ മേ നോക്കാണ്ട് ഞാൻ മേക്കപ്പ് ചെയ്തിരിക്കുമെന്നല്ല ചേച്ചിക്കൊരു തെറ്റിദ്ധാരണയാണ്. ചേച്ചിയാണെങ്കിലും അനിയത്തിയാണെങ്കിലും ഒരിക്കലും ഒരാളോടും അങ്ങനെ പറയരുത് കേട്ടോ, അതെൻ്റെ അപേക്ഷയാണ്.
എന്താ പറയുക, എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് മേക്കപ്പ് ചെയ്ത് ഒരുങ്ങി നടക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ആർക്കും ഒരു ഇതില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പിന്നെ ഓരോരുത്തരുടെ ജീവിതമാണ്. അതെങ്ങനെയൊക്കെ ആവണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ജീവിതം എന്ന് വിഷമമായിട്ടെന്ന് ഇങ്ങനെ പോകണമെന്നാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോകും. പക്ഷെ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ അതും നമ്മൾ തന്നെ തീരുമാനിക്കണം. അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് ഇതാ കുറച്ച് സന്തോഷമുണ്ട് നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തരുമോ? ഇല്ല. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. നമ്മൾ എന്ന് ആ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു അന്ന് നമ്മുടെ ലൈഫ് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തും. ആ കിച്ചുക്കുട്ടനെയും കൂടെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ നിർത്തട്ടെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മറക്കാണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റാണെങ്കിലും ഓവറായി പോയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോകൾ ഞാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ലക്ഷ്മോളാണ് കമൻറ്റൊക്കെ വായിക്കുക. പിന്നെ 2 ദിവസത്തെ കമൻറ്റിന് റിപ്ലൈ ഏട്ടൻ തരാമെന്നായിരുന്നു പറഞ്ഞു. 2 ദിവസമായിട്ട് ഏട്ടൻ ഉറക്കമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെ കമൻറ്റും കാണാറുണ്ട്. പിന്നെ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ. എന്താ പറയുക, അതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഏട്ടൻ റിപ്ലൈ തരും കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ റിപ്ലൈ ഏട്ടൻ തരും. ഞാൻ ഏട്ടനോട് പറയാം കേട്ടോ. അപ്പോൾ ഏട്ടൻ കമൻറ്റൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് റിപ്ലൈ ഒന്നും തരാത്തത്. പിന്നെ ലക്ഷ്മോക്ക് അറിയാമല്ലോ അത്രയും ഫോണൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് വീഡിയോ അങ്ങനെ എലാസ്റ്റിക് വലിയെന്ന് വന്നിട്ട് ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് പോവുകയാണ്. എന്നാലും വീഡിയോ നിർത്തുക കേട്ടോ. അപ്പോൾ കിച്ചുക്കുട്ടനെ കാണിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ബൈ. ഈ കിച്ചുക്കുട്ടനെ കാണിച്ചു തരാമെന്നുണ്ട്. ഞാൻ ഇത്രയും ലേറ്റായിപ്പോയി. ഇപ്പോൾ സമയം വൈകുന്നേരമായിട്ടോ. കിച്ചുക്കുട്ടൻ ഒരു 12:30 ആയപ്പോൾ എണീറ്റു. അതേ അച്ഛൻ്റെ മടി കിടന്നിട്ട് ഇങ്ങനെ ആഴാണ് സുന്ദരക്കുട്ടൻ. അല്ലടാ, ഇന്നും കുറച്ചൊരു ബഹളമൊക്കെ ഉണ്ടല്ലേ. കുരുത്തക്കേടുണ്ട് കുറച്ചൊക്കെ. ലച്ചു വന്നിട്ടുണ്ട്, കുളിക്കാൻ നിൽക്കുവാണ്. എന്താ കിച്ചു, കിച്ചുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? കിച്ചുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഏ കിച്ചുക്കുട്ടൻ ഇന്നും ഒന്നും പറയാനില്ല. കിച്ചുക്കുട്ടൻ്റെ ഇന്ന് ഇങ്ങനെ വെറുതെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതാണ് ആട്ടം നിർത്തുമ്പോഴുള്ള കുഴപ്പം. ഒന്നാമത് 2 ദിവസം അവനെ ഉറങ്ങിയില്ലല്ലോ, അതുകൊണ്ടാട്ടോ ഇങ്ങനെ. ഇന്നലെ രാത്രിയിലത്തെ വിശേഷം പറയട്ടോ. ഇതന്നെ. പിന്നെ ഉറങ്ങും, 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഉറങ്ങും. ഉറങ്ങുമ്പോഴേക്കും അവൻ ഇങ്ങനെ വിറച്ചിട്ട് എഴുന്നേറ്റു. എന്നിട്ട് പിന്നെ കരച്ചിലോ കരച്ചിലായി ഒരു 5 മിനിറ്റ്. പിന്നെ അവനെ സമാധാനിപ്പിച്ച് വരുമ്പോഴേക്കും, പിന്നെ ചിരിപ്പിച്ച് വരുമ്പോഴേക്കും, വെയിറ്റൊക്കെ ഇട്ട് ചിരിപ്പിച്ചൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും പിന്നെ അടുത്തുറങ്ങാൻ തുടങ്ങും. അങ്ങനെ അല്ലേ അമ്മോ, 2 ദിവസം. ഞാൻ പിന്നെ ചിരിയോ ചിരിയായിരുന്നു. ഇന്നലെ പിന്നെ ആണ് ചിരിക്കുന്നുണ്ട്, പക്ഷെ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ തീരെ ഉറങ്ങുന്നേ ഇല്ലായിരുന്നു. അതൊക്കെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിച്ചുക്കുട്ടൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ.